വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ടോ നിങ്ങൾ? വാട്സപ്പ് സ്റ്റാറ്റസ് 30 സെക്കൻഡ് ഉള്ള പൊളി ഐറ്റം, ആ ഐറ്റം ഇടാറുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, കൊല്ലം ജില്ലയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആത്മഹത്യ നടന്നു. ഒരു പെൺകുട്ടി തൻ്റേതല്ലാത്ത കാരണത്താൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ ഒരു സംഭവത്തെ തുടർന്ന് എല്ലാ മേഖലയിൽ നിന്നും പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണക്കാരെ കണ്ടെത്തണം എന്ന രീതിയിൽ പല ഭാഗത്തു നിന്നും പ്രക്ഷോഭങ്ങൾ വരാൻ തുടങ്ങി. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നീതി നടപ്പാക്കാത്തൊരവസ്ഥ വരുമ്പം പൊതുജനങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുമോ ആ മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രതികരിക്കണം. തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെയാണ് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാവൽക്കാർ. അവർ പ്രതികരിക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ പ്രതികരിക്കുന്ന രീതി ഒന്ന് മാറ്റണം. നമ്മൾ ആ ഒരു രീതി മാറ്റിയില്ലെങ്കിൽ വലിയൊരു പാപമാണ് നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്നത്. മരണത്തിന് ശേഷം പോലും വലിയൊരു പാപം. പറയാനായിട്ടുള്ള കാരണം, വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ആ കുട്ടിയുടെ ഫോട്ടോസ് വെച്ചിട്ട്, ആ കുട്ടിയുടെ ടിക്ടോക്ക് വീഡിയോകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ ലീക്കായിട്ടുള്ള വോയിസ് റെക്കോർഡിങ്ങുകൾ വെച്ചിട്ട് സാഡ് BGM ഒക്കെ കയറ്റിയിട്ട് സ്വയം ഒരു സുഖം കണ്ടെത്തുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ആ ചേട്ടന്മാരോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് സുഖം അതിനകത്ത് നിന്ന് കിട്ടുന്നേ? ഒരാളെ ഇങ്ങനെ മുറിവിനകത്തിട്ട് ഇങ്ങനെ കുത്തി 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 ഇളക്കുന്ന സമയത്ത് എന്ത് സുഖമാണ് കിട്ടുന്നേ? ശരിക്കും മാനസിക വൈകല്യമാണ് നിങ്ങൾക്കെല്ലാം. സത്യം പറയാമല്ലോ, അത് തന്നെയാണ്. നിങ്ങൾ ആ മരിച്ചുപോയ ആളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണിത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സാഡ് BGM കേട്ടിട്ട് ഇടുന്ന ഈ വീഡിയോസ് അവരുടെ കുടുംബം കണ്ടു കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് ആരാൻ തമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശേല എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. സത്യസന്ധമായിട്ടുള്ളൊരു പഴഞ്ചൊല്ല തന്നെയാണത്. ഒരിക്കലും നമ്മൾക്ക് ആ ഒരു വിഷമം മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് മാത്രമേ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള സ്റ്റാറ്റസുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. വളരെ മോശമാണ്, ശരിക്കും മോശമാണ്. ഓരോ സാഡ് BGM കയറ്റിയിട്ട് ആ ഒരു കുട്ടിയുടെ ഫോട്ടോസൊക്കെ വെച്ച് പ്രചരിപ്പിച്ച് എന്തിനാ വെറുതെ? കൃത്യമായിട്ടുള്ള പ്രതിഷേധം അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള സാഡ് BGM ഒക്കെ ഇട്ടിട്ട് അത് എഡിറ്റ് ചെയ്ത് കുറേ ഇമോഷണൽ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായാലും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മരിച്ച ആളോടുള്ള ഉത്തരവാദിത്തമാണ്, മാന്യതയാണ്, മിനിമം മാന്യതയാണ് കാണിക്കേണ്ടത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള സ്റ്റാറ്റസുകളൊന്ന് ഒഴിവാക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും മാന്യമായിട്ടുള്ള ഒരു സമീപനമാണ് ശരിക്കും വേണ്ടത്. നിങ്ങൾ ആരെങ്കിലും, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റാറ്റസുകൾ ഇടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കുക എന്ന്. ആ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന്, അവരുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിക്കുക. അവരുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും മനസ്സനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടോളൂ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി, നിങ്ങൾ ഈ വീഡിയോ ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.